Hi dears, welcome back to my channel, Dream World of SJ. Ellavarum sugamayi irikkunnu ennu vishwasikkunnu. Ellavarum santoshathode irikkuka. Stree saundaryathinu tadassam nilkkunna oru pradhana ghatakamanu mukhathe romangal. Pala streekalude mukhathum purushanmarkku samanamaya mukharomangal undagarundu. Mukhathe romam ningalude mukham alpam mangiyathayum thonnippikkunnu. പലപ്പോഴും ഹോർമോൺ പ്രശ്നങ്ങളായിരിക്കും ഇത്തരം മുഖരോമങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. കൃത്രിമ മാർഗങ്ങൾക്ക് പുറമേ മുഖത്തെ രോമങ്ങൾ ഒഴിവാക്കാൻ ഒട്ടും കാശു കളയാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസിയായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. പൂർണ്ണമായും പ്രകൃതിദത്തമായതും സ്വയം തയ്യാറാക്കാവുന്നതുമായ ഒരു സൂപ്പർ ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. എങ്കിലേ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് മനസ്സിലാകൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ദയവായി സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. മുഖത്തെ രോമം ഇല്ലാതാക്കുന്നതിനും രോമ വളർച്ച കുറയ്ക്കുന്നതിനും നല്ലൊരു മാർഗമാണ് വാക്സ് അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുന്നത്. ഇത് രോമം പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കും. രോമങ്ങൾ നീക്കം ചെയ്യാനുള്ള നല്ലൊരു മാർഗമാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത്. അറബ് നാടുകളിൽ ലളിതമായി ഉപയോഗിക്കുന്ന രീതിയാണിത്. വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഷുഗർ വാക്സ് ഉണ്ടാക്കി ഒരു ചൂടേൽക്കാത്ത പാത്രത്തിൽ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നർ സൂക്ഷിക്കുക. ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഷുഗർ വാക്സ് ഈസിയായി വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഒരു കപ്പ് പഞ്ചസാര, രണ്ട് നാരങ്ങ, അല്പം വെള്ളം എന്നിവ എടുക്കുക. ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഒരു കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് നാരങ്ങാ നീരും കാൽ കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വയ്ക്കുക. ഇത് ചൂടാക്കാൻ വയ്ക്കുന്നത് മുതൽ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് വരെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പാത്രത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചൂടാക്കുമ്പോൾ വൈറ്റ് കളറിലുള്ള ബബിൾസ് ഉണ്ടാകും. ഇതിൻ്റെ നിറം ലൈറ്റ് യെല്ലോ കളറാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഓർക്കുക, ലൈറ്റ് യെല്ലോ കളറാകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. തേൻ കളറാകുന്നത് വരെ ചൂടാക്കരുത്. ഇത് 30 മിനിറ്റ് തണുക്കാൻ വയ്ക്കുക. ഇതിന് ചൂട് കൂടുതലായിരിക്കും. ചൂട് മാറിയ ശേഷം മാത്രം ഉപയോഗിക്കുക. തണുക്കുമ്പോൾ ഇത് തേൻ കളറിലായിരിക്കും, ബട്ട് തേനിനേക്കാളും കട്ടി കൂടുതലായിരിക്കും. ഇതിലൽപ്പം ഗ്ലിസറിൻ ചേർക്കുക. ഗ്ലിസറിൻ സ്കിന്നിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഗ്ലിസറിൻ ഉള്ളവർ മാത്രം ചേർക്കുക. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മേൽച്ചുണ്ടിന് മുകളിലും താടിയിലും രോമങ്ങളുള്ള ഭാഗത്തും പുരട്ടുന്നതിന് ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിക്കാം. ഇത് പുരട്ടി പതുക്കെ അല്പനേരം മസാജ് ചെയ്യുക. ആദ്യം സർക്കുലർ രീതിയിലും പിന്നീട് വിപരീത ദിശയിലും മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു കോട്ടൺ തുണി അതിന് മുകളിൽ നന്നായി ഒട്ടിച്ചു വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് മുടി വളർച്ചയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോട്ടൺ തുണി വലിച്ചിളക്കുക. ഇത് 1-2 തവണ ആവർത്തിച്ച് ചെയ്യുന്നത് രോമം മുഴുവനായും ഇല്ലാതാക്കാൻ സഹായിക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ആവശ്യം വരികയുള്ളൂ. സോ ബാക്കിയുള്ളത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഓളന്ന് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ടേക്ക് കെയർ.